ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലൊരു റെസിപ്പി കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിക്കൻ്റെ ലിവർ വെച്ച് ഒരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ആദ്യം ഒരു പാനിട് ചൂടാക്കിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് രണ്ട് സവാള അരിഞ്ഞത്, രണ്ട് തക്കാളി അരിഞ്ഞത്, നാല് പച്ചമുളക്, കുറച്ച് കറിവേപ്പില. ഇത് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇന്ന് വഴറ്റി ചൂടാറിയതിന് ശേഷം നമ്മളിത് അരച്ചെടുത്തിട്ടാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ചെറുതായി ഒന്ന് വഴഞ്ഞു വന്നാൽ മതി. ചൂടാറിയ ശേഷം നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു കടായി അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇതിട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ഒരു സവോള ചതുരത്തിൽ കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. സവോള നല്ലതുപോലെ വഴറ്റി വന്നതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇതുകൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന സവോളയും തക്കാളിയും വഴറ്റി ചെയ്ത് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലിവർ നല്ലതുപോലെ കഴുകിയെടുത്തതാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ലിവർ വേകാൻ ആവശ്യമുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വിനാഗിരി ഇല്ലെങ്കിൽ നമുക്ക് ചെറുനാരങ്ങ നീര് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. മൂടി വെച്ച് നമുക്കിത് വേവിച്ചെടുക്കണം. ഇടയ്ക്ക് അടിയിൽ പിടിക്കുന്നുണ്ടോ നോക്കാനായിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം. ലിവർ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഫ്രൈ ആയി കിട്ടുന്നത് വരെ നമ്മളിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് മല്ലിത്തറയും കറിവേപ്പിലയും 1 ടീസ്പൂൺ കുരുമുളക് കൂടി ഞാൻ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഫ്രൈ ആക്കിയെടുക്കാം. ഇതിൻ്റെ കൂടെ പൊറോട്ട നല്ല കോമ്പിനേഷനാണ്. ഞാനിവിടെ പൊറോട്ടയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഒന്ന് പോയി കണ്ടു നോക്കൂ. നമ്മുടെ ഫ്രൈ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം പുറത്തിറങ്ങുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോക്ക്ഡൗണിന് ശേഷം മലമ്പുഴ ഡാം തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾക്കൊരു ആഗ്രഹം അവിടെ ഒന്ന് പോകണമെന്ന്. അവിടേക്ക് പോകുന്നൊരു വീഡിയോ ആണത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 7 കിലോമീറ്റർ ദൂരമുണ്ട് മലമ്പുഴ ഡാമിലേക്ക്.
ഇത് ഈ പോകുന്ന വഴിയിലുള്ള വീഡിയോസ് ആണിത്. നമ്മൾ എത്താനായിട്ടുണ്ട്. ഇതാണ് പാർക്കിംഗ് ഏരിയ. ഇത് മുൻവശമാണ്. ഇതാണ് നമ്മൾ അകത്തേക്ക് പോകാനുള്ള വഴി. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ചെക്കിങ് കഴിഞ്ഞിട്ട് നമ്മൾ അകത്തേക്ക് പോകുന്നത്. അകത്തേക്ക് ഇറങ്ങിയതും നല്ല പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നുകയാണ്. കുറേ കാലമായിട്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങാതെ വീടിനുള്ളിൽ തന്നെ അടച്ചിരുന്നതല്ലേ. ഷട്ടർ രണ്ടെണ്ണം തുറന്നിട്ടുണ്ട് ഡാമിൻ്റെ. എനിക്ക് എല്ലാം ഒന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾ പോയതൊരു 4:30 to 5 ടൈമിലാണ് പോയത്. വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടതുമായി വന്നു. അതുകൊണ്ട് എല്ലാം അങ്ങോട്ടൊന്നും ഉൾപ്പെടുത്താനായില്ല. എന്നാലും കുറച്ച് കണ്ട വ്യൂസുകൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ പുഴയുടെ കുറുകെയുള്ള തൂക്കുപാലം. ഡാമിൻ്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന പടികളാണ്. നമ്മൾ ഡാമിൻ്റെ മുകളിലാണ് കേട്ടോ വരുന്ന ആ വഴിയാണ് കാണുന്നത്. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴേക്കും തന്നെ ഇരുട്ടായി. പിന്നെ വേഗം താഴേക്ക് ഇറങ്ങി വരികയാണ് ഉണ്ടായത്. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇത് ഡാമിൻ്റെ മുകളിൽ നിന്നും ഗാർഡനിലേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ്.